മലപ്പുറം താനൂരിൽ പെട്രോളുമായി വന്ന ടാങ്കർ ലോറി ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. പെട്രോൾ ചോർച്ച മിനിറ്റുകൾക്കുള്ളിൽ അടയ്ക്കാനായതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി. പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ചേരുന്നത് പ്രശാന്ത് നിലമ്പൂരാണ്. പ്രശാന്ത്, ഇപ്പോൾ അപകടസ്ഥിതി ഇല്ല എന്ന് കരുതാമോ? അങ്ങനെ തന്നെ കരുതാം. ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പൂർണ്ണമായും ചോർച്ച അടയ്ക്കാനും അതുപോലെ തന്നെ മറ്റ് ഒരു ടാങ്കർ കൊണ്ടുവന്ന് പെട്രോൾ അതിലേക്ക് മാറ്റാനുമുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അപകട സാധ്യത പൂർണ്ണമായും ഇല്ലാതായെന്ന് ജില്ലാ ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട്. രാത്രി 8:30 അപകടമുണ്ടായത്. കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി ഒരു കടയ്ക്ക് മുന്നിലെ കൈവരിയിൽ ഇടിച്ച ശേഷം സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ കൂടി ഇടിക്കുകയായിരുന്നു. വൈദ്യുതി തൂണിൽ ഇടിച്ച് അവിടെ ഒരു കൂർത്ത ഒരു കമ്പി പോലെ ഒരു കാര്യമുണ്ടായിരുന്നു. അത് ടാങ്കറിൽ തട്ടിയതോടെ ടാങ്കർ കീറുകയാണ് ചെയ്തത്. അതോടെ വലിയ തോതിൽ പെട്രോൾ റോഡിലേക്ക് ഒഴുകുന്ന സാഹചര്യമുണ്ടായി. ആളുകൾ ഭീതിയിലായി. വളരെ ജനസാന്ദ്രതയുള്ള നിരവധി വ്യാപാരികളും ഒക്കെ ഉള്ള പ്രധാനപ്പെട്ട ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. ഇതേ തുടർന്ന് ആളുകളൊക്കെ തന്നെ ഭയന്ന് കടകളടച്ച് ഒഴി രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. പോലീസും ഫയർഫോഴ്സും ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകി. പിന്നാലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. ശക്തമായ മഴയുണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനത്തിന് സഹായകരമായ നിലപാടായി. കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് പെട്രോൾ ഉള്ള ഭാഗത്തൊക്കെ ഇടാനും അതുപോലെ തന്നെ കൂടുതൽ വെള്ളം അടിച്ച് റോഡ് കഴുകി വൃത്തിയാക്കുന്ന നടപടികളുമാണ് ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും ഒക്കെ ചെയ്യുന്നത്. അവിടെ സ്ഥലത്ത് ഇപ്പോഴും ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകളെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ആ പരിസരവാസികളൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അത് കൂടുതൽ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പുമായി പോലീസ് ചെയ്തതാണ്. ഏതായാലും അപകട സാധ്യത പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ട്.